ഇസ്താൻബുളിൽ അറ്റാതുർക്കിൽ നടന്ന യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തങ്ങളുടെ കന്നിക്കിരീടം നേടിയിരിക്കുകയാണ്. ഇറ്റാലിയൻ വമ്പന്മാരായ ഇന്റർ മിലാനെതിരെ എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു സിറ്റിയുടെ ജയം. മത്സരത്തിന്റെ 68-ാം മിനിറ്റിൽ മധ്യനിര താരം റോഡ്രിയാണ് സിറ്റിക്കായി വിജയ ഗോൾ നേടിയത്. ഈ സീസണിൽ പ്രീമിയർ ലീഗും FA കപ്പും സ്വന്തമാക്കിയ സിറ്റി UCL നേടിയതോടെ ട്രിബിൾ എന്ന അപൂർവ നേട്ടം സ്വന്തം പേരിലാക്കിയിരിക്കുകയാണ്. ഇതോടെ അടുത്ത ബാലൻഡിയോർ ജേതാവ് ആരെന്നുള്ള ആരാധകർക്കിടയിലുള്ള ചർച്ച ശക്തമായിരിക്കുകയാണ്. ലോക ചാമ്പ്യന്മാരായ അർജന്റീനയുടെ ഇതിഹാസം ലയണൽ മെസ്സിയും സീസണിൽ ഇതുവരെ 52 ക്ലബ് ഗോളുകൾ നേടിയ നോർവീജിയൻ ഗോളടി യന്ത്രം എർലിംഗ് ഹാലൻഡുമാണ് ബാലൻഡിയോറിനായി ശക്തമായി പോരാടുക. ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനൽസിലും കഴിഞ്ഞ ദിവസം നടന്ന ഫൈനൽ പോരാട്ടത്തിലും ഹാലൻഡിന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കാത്തതിനാൽ പുരസ്കാരം ഇത്തവണ മെസ്സി സ്വന്തമാക്കുമെന്നാണ് ആരാധകരിൽ ചിലരുടെ വാദം. മെസ്സി ലോകകപ്പ് ഫൈനലിലാണ് മികച്ച പ്രകടനം പുറത്തെടുത്തത് എന്നും എന്നാൽ ഹാലൻഡിന് സ്വന്തമാക്കാനായത് ചാമ്പ്യൻസ് ലീഗ് കിരീടമാണെന്നും ആരാധകരിൽ ചിലർ ട്വീറ്റ് ചെയ്തു. മെസ്സി തന്റെ 8-ാം ബാലൻഡിയോറും സ്വന്തമാക്കുമെന്നാണ് ആരാധകരിൽ പലരും ഉറച്ചു വിശ്വസിക്കുന്നത്. അതേസമയം 2022-23 സീസണിലെ ബാലൻഡിയോർ പുരസ്കാരം 30 ഒക്ടോബറിനാണ് നൽകുക. 6 സെപ്റ്റംബറിന് ബാലൻഡിയോർ, യാഷിൻ ട്രോഫി, കോപ്പ ട്രോഫി എന്നിവയ്ക്കുള്ള നോമിനികളുടെ പേരുകൾ പ്രഖ്യാപിക്കും.